ഡിവൈഎഫ്ഐ നേതാവ് അനുഷയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കുന്നംകുളം വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ഡിവൈഎഫ്ഐ കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനുഷയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ബുധനാഴ്ച പകൽ ഒന്നരയോടെ അനുഷ പഠിച്ചിറങ്ങിയ അഗതിയൂർ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും സഹപാഠികളും സഹപ്രവർത്തകരുമടക്കം ആയിരങ്ങളെത്തി. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, KV അബ്ദുൾ ഖാദർ, TK വാസു, ഏരിയ സെക്രട്ടറി MN സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MM ബാലാജി, ഉഷാ പ്രഭുകുമാർ എന്നിവർ ചേർന്ന് പതാക പുതപ്പിച്ചു. മലപ്പുറം NCT കോളേജിലെ നിയമ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു അനുഷ. കോളേജിന് സമീപം ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. NK അക്ബർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, DYFI ജില്ലാ സെക്രട്ടറി NV വൈശാഖൻ, പ്രസിഡന്റ് RL ശ്രീലാൽ, ട്രഷറർ KSL സെന്തിൽകുമാർ, SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, ജില്ലാ സെക്രട്ടറി ഹസൻ മുബാറക്, പ്രസിഡന്റ് ജിഷ്ണു സത്യൻ എന്നിവർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം 4 മണിയോടെ പോർക്കുളം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയർ റൂം, സ്പെഷ്യാലിസ്റ്റ് OP, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54.